എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ തിയേറ്ററിൽ സംവിധാനം ഷാജി പറഞ്ഞ സൈഡിൽ കാണിക്കുന്ന കൈയടിച്ച് ഞാൻ കൈയടിച്ച് എനിക്ക് ഓർമ്മ കടുവ എന്ന സിനിമ ഇത്ര വലിയ വിജയമാക്കി മാറ്റിയതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്ന് എനിക്കറിയാം. 22-ാമത്തെ വയസ്സിൽ മലയാള സിനിമയുടെ ഗതി മാറ്റിയ ട്രാഫിക് നിർമ്മിച്ച ആളാണ്. അപ്പൊ അങ്ങനെ ഒരു ഒരു ലെഗസി ലിസ്റ്റൻ സ്റ്റീഫനും മാജിക് ഫ്രെയിംസിനും ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ച നാളെ മുതൽ ഒരു വിഭാഗം സുഹൃത്തുക്കൾ അഭ്യുദയകാംക്ഷികൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം, ഇത്തരത്തിലൊരു സിനിമ ഈ മലയാളത്തിൽ വർക്കാകുമോ എന്നുള്ളതാണ്. പക്ഷെ അന്ന് ഞങ്ങൾ കുറച്ച് പഴഞ്ചൻ ആൾക്കാർ, ഈ ആക്ഷൻ സിനിമകൾ ഇഷ്ടമുള്ള കുറച്ച് പഴഞ്ചൻ ആൾക്കാർ, എന്നെ പോലെയുള്ളവർ, ഇത് വർക്കാകും, ഇത്തരത്തിലൊരു സിനിമ എൻഗേജിംഗ് ആയി എടുത്താൽ ഇന്നും അത് കാണാൻ പ്രേക്ഷകരുണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം ശരിവെച്ച ലക്ഷക്കണക്കിന് സിനിമാ സ്നേഹികളോട് ഒരുപാട് ഒരുപാട് നന്ദി. കടുവ എന്ന സിനിമ ഇത്ര വലിയ വിജയമാക്കി മാറ്റിയതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ജനഗണമന പോലെയും അയ്യപ്പൻ ഘോഷിയും പോലെയും ഡ്രൈവിംഗ് ലൈസൻസ് പോലെയും ഈ സ്നേഹവും ഈ പിന്തുണയും എപ്പോഴും കൂടെ പിന്തുടരുന്നതിന് forever obliged. Thank you so much. അടുത്തത് വീണ്ടും ഷാജിയേട്ടനും ഞാനും ജിതുവും എല്ലാവരും കൂടി തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കഥ സിനിമയാക്കുകയാണ്. അതുകൊണ്ട് കുറച്ചാളുകൂടെയൊക്കെ കാണും. ലിസ്റ്റിന് ഞാനും ആദ്യം ഒരുമിച്ച് ചെയ്യുന്ന സിനിമ വിമാനം എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമ വിജയിച്ചില്ല, പക്ഷെ ഒരു നല്ല സിനിമയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, വിജയിച്ചില്ല. അപ്പൊ അതിനുശേഷം ലിസ്റ്റിനും ഞാനും സിനിമയിൽ ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള കാര്യം രണ്ടുപേരും സിനിമാ സ്നേഹികളാണ് എന്നുള്ളത് കൊണ്ടാണ്. ലിസ്റ്റിനെ പറ്റി എനിക്ക് തോന്നുന്നു പലർക്കും അറിയാത്ത ഒരു വസ്തുത, 22-ാമത്തെ വയസ്സിൽ മലയാള സിനിമയുടെ ഗതി മാറ്റിയ ട്രാഫിക് നിർമ്മിച്ച ആളാണ്. അപ്പൊ അങ്ങനെ ഒരു ഒരു ലെഗസി ലിസ്റ്റൻ സ്റ്റീഫനും മാജിക് ഫ്രെയിംസിനും ഉണ്ട്. അപ്പൊ ലിസ്റ്റൻ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനോടൊപ്പം ചേർന്ന് 3 സിനിമകൾ നമുക്ക് ചെയ്യാം എന്ന തീരുമാനത്തിൽ ഉണ്ടായ 3 സിനിമകളാണ് ജനഗണമന, കടുവ, ഗോൾഡ്. ഇതിനിടയ്ക്ക് നമ്മൾ ബോളിവുഡ് കൊണ്ടുവന്ന പിടി എന്ന് പറയുന്ന പോലെ ഒരു ഹിന്ദി സിനിമയും ചെയ്തു, അതിന്റെ ഷൂട്ട് കഴിഞ്ഞു, അത് ഈ വർഷം റിലീസാകും. എന്തായാലും ഈ 3 സിനിമകൾ കൊണ്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് 3 നല്ല സിനിമകൾ എത്തിക്കാൻ സാധിച്ചു എന്ന സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോട്ടുകെട്ടിൽ, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷമുള്ള 3 സിനിമകളാണ് പറഞ്ഞത്, 4 ആയി 5. അപ്പൊ ഇനിയും സിനിമകൾ, ഒരുപാട് സിനിമകൾ ഈ കോട്ടുകെട്ടിൽ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പുവരുന്നു. നമ്മുടെ അടുത്ത പ്രോജക്ട് ദൈവം അനുഗ്രഹിച്ചുടനെ അനൗൺസ് ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും ഒരു സന്തോഷമുണ്ട്, ഈ അടി ഇടി വെടി ബഹളമൊക്കെ ഇന്ന് മാർക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ ഹാപ്പി. അപ്പൊ ഞാൻ ഇത്തരം സിനിമകളുടെ വലിയൊരു ആരാധകനാണ്. ഞാന് തിരുവനന്തപുരത്ത് ശ്രീകുമാറിലും ശ്രീഷാഗിലും ശ്രീപത്മനാഭയിലും നിയോയിലും, അതും പണ്ടതുമില്ല ഇന്ന് ഏരീസ് ആയി, അവിടെയൊക്കെ ഞാൻ ലാലേട്ടന്റെയും മമ്മൂക്കിയുടെയും സുരേഷേട്ടനെയൊക്കെ സിനിമ ഫസ്റ്റ് ഡേ ഞാൻ ടിക്കറ്റ് എടുത്ത് കണ്ട് കൈയടിച്ചിട്ടുള്ള ആളാണ്. അതിലൊരു ഭൂരിഭാഗം സിനിമയും ഏറ്റവും വലിയ കൈയടി സംവിധാനം ഷാജി കൈലാസ് എഴുതി കാണിച്ചിരുന്ന ഒരു കാലത്തെ കുറിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇത് വെറുതെ ഷാജിയെ സ്റ്റേജ് എടുത്തിക്കൊണ്ട് ഞാൻ പറയല്ലായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ തിയേറ്ററിൽ സംവിധാനം ഷാജി കൈലാസ് എഴുതി കാണിച്ചപ്പോൾ കൈയടിച്ച്, ഞാൻ കൈയടിച്ച്, എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് നിങ്ങൾ കൂടുതലും ചെറുപ്പക്കാരാന്ന് തോന്നാം. അപ്പോ എന്റെ ജനറേഷനിലുള്ളവർക്ക് അറിയാം, അപ്പൊ എനിക്ക് ഷാജിയേട്ടന്റെ സ്റ്റൈൽ ഒരു മെയിൻ സ്ട്രീം മാസ് കമേഴ്ഷ്യൽ സിനിമ ഇന്നല്ല എന്നും അത് വർക്കാകും എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതിനുവേണ്ടി ഒരു തിരക്കഥ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ജിനു എന്റെ അടുത്ത സുഹൃത്താണ്. ജിനുവും സിനിമയിലേക്ക് വന്നത് ഞാൻ അഭിനയിച്ചൊരു സിനിമയിലൂടെയാണ്. ജിനു ആദ്യമായി നിർമ്മിക്കാൻ പോകുന്ന സിനിമയിൽ ഞാനാണ് നായകൻ. അപ്പൊ ജിനു ഇങ്ങനെ ഒരു തിരക്കഥ പറഞ്ഞപ്പോൾ ഞാൻ ഇത് ആര് സംവിധാനം ചെയ്യുന്നുള്ള ഞാൻ പിന്നെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്റെ ഫസ്റ്റ് ഒൺലി ആൻഡ് ഫൈനൽ ഓപ്ഷൻ ഷാജിയേട്ടനായിരുന്നു. അപ്പൊ എന്റെ ആ തീരുമാനം ഇത്രയും വലിയൊരു വിജയമായി ശരിവെച്ചു എല്ലാവരും എന്ന് പറയുന്നതിൽ വലിയ സന്തോഷം.